സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് മണിക്കൂറുകളായി. എത്തുകേ ഇല്ലെങ്കിലൊന്ന് വിളിക്കുകയോ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. എന്താ ഉണ്ടായെന്ന് അറിയണ്ടേ? എന്തെങ്കിലും സംഭവിച്ച മേലേടത്തെ വിശ്വനാഥ മേനോന്റെ മോളെന്നല്ല പത്രക്കാരൻ നാട്ടുകാരും പറയാൻ പോകുന്നത്, മോഹൻകുമാറിന്റെ ഭാര്യയെന്ന്. അതെ, അതാ മോനെ അമ്മയും പറയുന്നത്. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ മോഹൻകുമാറിന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം ഇന്നത്തോടെ കഴിഞ്ഞു. ഇനി അവളെ സഹിക്കാനാവില്ല. അങ്ങനെ പറയില്ലേ മോനു, തമ്പുരുമോളെ ഓർത്തെങ്കിലും നീ അതിന് സമ്മതിക്കണം. ആദ്യം അവൾ എവിടെ ഉണ്ടെന്ന് അറിയട്ടെ, ബാക്കിയൊക്കെ വഴിയെ ആലോചിച്ച് തീരുമാനിക്കാം. ചന്ദ്ര, നീ ചെല്ല്. ഇത്രയും നേരം കാണാത്തോണ്ട് അന്വേഷിച്ചു വരാൻ തുടങ്ങായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, അത്തേ ചെല്ല്. അകത്തേക്ക് കടക്കാനുള്ള അനുവാദം തമ്പുരുവിന് മാത്രമാണ്. മോഹൻ, ഇത് ശരിയല്ല. പത്മിനിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്തത് കൊണ്ട് കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ എന്റെ മോളെ പോലീസ് വിട്ടയച്ചത്. പോലീസ് വിട്ടയച്ചതിന്റെ വിശേഷമൊന്നും പറയണ്ട. മോഹൻകുമാറിന്റെ പേര് വെറുതെ പത്രക്കാരും ചാനലുകാരും വലിച്ചഴക്കണ്ടെന്ന് കരുതിയതുകൊണ്ട്, ഇല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത വകുപ്പാ എസ് ഐ ചാർജ് ചെയ്യാൻ പോയത്. ആ വിജയനോടൊപ്പം നിങ്ങളുടെ മോളെയും കോടതി കയറ്റി നിർത്തി വിസ്തരിച്ചെന്ന്. കള്ളനും തെമ്മാടിയുമായ ഒരുത്തന്റെ വാക്ക് വിശ്വസിച്ച എന്റെ മോളെ മോഹൻ കേസിൽ കുടുക്കിയത്. അതുകൊണ്ടാ എസ് ഐ അങ്ങനെയുള്ള വകുപ്പൊക്കെ പറഞ്ഞത്. പക്ഷേ എന്റെ മോള് നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങൾ എത്ര പ്രസംഗിച്ചാലും സത്യം സത്യമല്ലാതാവില്ല. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ആവശ്യമില്ല. ഈ വീട്ടിനകത്തിനി നിങ്ങളെയോ നിങ്ങളുടെ മോളെയോ കയറ്റാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെ ആട്ടി പുറത്താക്കാൻ ഞാൻ പട്ടിയോ പൂച്ചയൊന്നും അല്ല, നിങ്ങളുടെ ഭാര്യ. ഞാൻ ഇപ്പോഴും പത്മിനി മോഹൻകുമാർ തന്നെയാ. ആയിരുന്നു, പക്ഷേ ഈ നിമിഷം മുതൽ അങ്ങനെയല്ല. നിനക്ക് പോകാം എവിടെ വേണമെങ്കിലും. മോഹൻകുമാറിന്റെ വീട്ടിലും മനസ്സിലും നിനക്കിനി സ്ഥാനമില്ല. മനസ്സിൽ സ്ഥാനമില്ലാന്ന് നേരത്തെ അറിയാം, അതിനെ എടുത്തു പറയണമെന്നില്ല. പക്ഷെ വീട്ടിൽ കയറരുതെന്ന് പറയാൻ നിയമപരമായി നിങ്ങൾക്ക് അവകാശമില്ല. അതില്ലാന്ന് പറയണമെങ്കിൽ നിയമപരമായി എന്നെ വേർപെടുത്തണം. മോഹൻ ആദ്യം അത് ചെയ്യും. ഇവിടെ നിറങ്ങുന്ന കാര്യം എന്നിട്ട് ആലോചിക്കാം. അതുവരെ ഞാൻ ഈ വീട്ടിൽ തന്നെ കഴിയും. പത്മിനി, ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരങ്ങളൊന്നും പോരാഞ്ഞ് നീ എന്റെ മോനെ വെല്ലുവിളിക്കുകയാണോ? സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് നീ ഇവന്റെ കാലില് വീഴണം. ആദ്യം കാലില് വീണ് മാപ്പ് പറയണം. എന്നിട്ട് ഈ സ്ത്രീയെ ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നീ നിന്റെ മോളുടെ കാര്യം മാത്രം നോക്കി ഇവിടെ കഴി. അതാ നിനക്ക് ഈ കുടുംബത്തിന് നല്ലത്. തൽക്കാലം അങ്ങനെ കാലു പിടിച്ചും കരഞ്ഞും നിങ്ങളുടെ ഒന്ന് ഔദാര്യത്തിൽ കഴിയാൻ പത്മിനി ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളൊക്കെ എന്റെ കാലു പിടിക്കും. ഓരോരുത്തരെയും എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരിഞ്ഞ് അതിനി അധികം താമസമില്ല. മര്യാദക്ക് ഇറങ്ങി പോകുന്ന നിനക്ക് നല്ലത്, അല്ലെങ്കിൽ തള്ളെ മോളെ ചവിട്ടി ഗേറ്റിന് പുറത്താക്കും ഞാൻ. തമ്പുരുമോളെ, നീ അകത്ത് കയറിപ്പോ. ഇല്ല, ഞാൻ പോവില്ല. മോളെ, എന്റെ മമ്മിയെ കേറ്റാത്തടുത്ത് ഞാനും കേറില്ല. തമ്പുരു, വിളിക്കണ്ട. ഡാഡിക്ക് എന്നെ ഇഷ്ടമല്ല, ഡാഡിക്ക് അവരെ ഇഷ്ടം. അവന് വേണ്ടി ഡാഡി എന്നെ പുറത്താക്കും, എനിക്കറിയാം. മോളെ, ഡാഡിയോട് ഇങ്ങനൊന്നും പറയരുത്. വല്യച്ഛന് ഇതിലൊന്നും ഇടപെടരുത്. മമ്മി പോയ ഞാനും പോവും, അപ്പൊ ഡാഡിക്ക് സന്തോഷാവുമല്ലോ. തമ്പുരുമോളെ, ഒന്നും മനസ്സിലാക്കാതെ നീ മമ്മിയുടെ പക്ഷം ചേർന്ന് സംസാരിക്കരുത്. ഇവളോടൊപ്പം പോയാ മോളും നശിക്കുള്ളൂ. ഇല്ല ഡാഡി, എന്റെ മമ്മി പാവ. ഡാഡിയുടെ അത്ര മോശമല്ല, ഡാഡിയാ മോശം. ചീറ്റ്. ഡാഡിയെ വിശ്വസിക്കാൻ കൊള്ളില്ല.
എന്നെ മമ്മിയും വെറുപ്പാട് അടിക്ക. എന്നോട് സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുക. തമ്പുരു, നീ പറയുന്ന കുറച്ച് കൂടുന്നുണ്ട്. ഡാഡി എത്ര ഒച്ച വെച്ചാലും ദേഷ്യപ്പെട്ടാലും തല്ലിയാലും കൊന്നാലും ഞാൻ പറയും. ഞാൻ ഇവിടെ കഴിയണമെങ്കിൽ എന്റെ മമ്മിയും ഗ്രാൻഡ്മയും എന്റെ കൂടെ കഴിയും. വാ മമ്മി. പണ്ടൊക്കെ നീ പത്മിനിയുടെ മുമ്പിൽ കൈയും കെട്ടി അവളുടെ താളത്തിനൊത്ത് തുള്ളി നടന്നപ്പോ നിന്നെ ഞാൻ ഒരുപാട് ശകാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ നീ എന്തിനാ അങ്ങനെ അടങ്ങി നിന്നെന്ന് ഇപ്പോഴമ്മയ്ക്ക് മനസ്സിലായി. കാളകൂട വിഷമാണല്ലോ മോനെ നിന്റെ തലയിൽ ഞാൻ ഏറ്റിത്തന്നത്. അമ്മയോട് ക്ഷമിക്ക. ഞങ്ങളുടെ നന്മയെ നീ ഈ നിമിഷം വരെ നോക്കിയിട്ടുള്ളു, പക്ഷേ നിന്റെ നന്മ കാണാൻ ഞങ്ങളെ കൊണ്ടായില്ല. നിന്റെ ജീവിതം ഇങ്ങനെ തൊലച്ചു കളഞ്ഞതിന് മാപ്പ്, മാപ്പ്. പറഞ്ഞില്ലെങ്കിലും എല്ലാം ഏട്ടനറിയാമെന്ന് എനിക്കറിയാം. ഒരുപാട് പാപം ചെയ്തേട്ടാ ഞാൻ. എന്റെ നന്ദിനി, ഞങ്ങളുടെ മോള് എല്ലാരോടും പാപം ചെയ്തു. അതിന്റെ ശാപ ഇവിടെ പത്മിനിയിൽ എനിക്കുണ്ടായ മോള് സകല സുഖത്തിലും കഴിയുമ്പോ നന്ദിനിയിൽ എനിക്കുണ്ടായ മോള് ആ പട്ടിക്കാട്ടില് ദുരിതത്തിൽ കഴിയ. മാസം മാസം ഞാൻ അയക്കുന്ന പണം മാത്രം വെച്ചോണ്ട് അവൾ എങ്ങനെ കഴിയുന്നെന്ന് പോലും എനിക്കറിയില്ല. നീ എന്തൊക്കെയാ മോനു പറയുന്നേ? ആർക്ക് പണം വെച്ച് കൊടുക്കണമെന്നാ? ഏട്ടൻ ക്ഷമിക്കണം, ഞാനൊരു ദിവസം ചന്ദനച്ചോളയിൽ പോയിരുന്നു, നന്ദിനിയുടെ വീട്ടില്. എന്നിട്ട്? ഞാൻ മാത്രമല്ല, ഏട്ടത്തിയൊപ്പം ഉണ്ടായിരുന്നു. എന്റെ മോളെ ഒരു നോക്ക് കാണാനാ പോയത്. എന്റെ മോള് നന്ദിനിയെ പോലെ കഷ്ടപ്പെടരുത്. വിളിക്കേ, എവിടെയാണെങ്കിലും വിളിക്കേ, എനിക്ക് കാണണം അവളെ. സാറേ, എന്നോടൊന്നും തോന്നരുത്. സാറിന്റെ പേര് കേൾക്കുന്നതും കാണുന്നതും ഒന്നും അവക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് വെറുപ്പാ സാറിനോട്. സാറാണ് അവളുടെ അച്ഛനെന്ന് അവക്കറിയാം. സാറ് കാരണം അവളുടെ അമ്മ മരിച്ചെന്നാ ഇപ്പോഴും അവൾ വിശ്വസിക്കുന്നേ. എനിക്ക് എന്റെ മോളെ കാണാൻ കഴിഞ്ഞില്ല. അവളുടെ ഫോട്ടോ കണ്ടു, നല്ല ഓമനത്തുള്ള മുഖം, കാണുന്നത് പോലും വെറുപ്പാണെന്ന് ഭദ്ര പറഞ്ഞപ്പോ അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അവളെ കാണാൻ ശ്രമിച്ചില്ല. ഉപേക്ഷിക്കുന്ന പോലെ തിരിച്ചു പോന്നു. മാസം മാസം ഭദ്രയ്ക്കൊരു തുക അയച്ചു കൊടുക്കും, പക്ഷേ ഞാൻ അവളെ കാണാൻ ശ്രമിക്കണമായിരുന്നു. ഏട്ടനറിയാമോ, അനുമോനിൽ ഞാൻ കാണുന്നത് എന്റെ മോളെ. അവളെ സ്നേഹിക്കുന്നതിന് പകരം ഞാൻ അവനെ സ്നേഹിച്ചു.
ഏട്ടനോട് ഇതൊന്നും പറയരുതെന്ന് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇനി എനിക്ക് അവളെ കാണണം. ഒരിക്കൽ കൂടി ഞാൻ ചന്ദനച്ചൊല്ലിലേക്ക് പോവും. അവളെ ഒരു നോക്ക് കാണണം. മാപ്പ് പറയണം, അല്ലെങ്കിലും എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇപ്പൊ തോന്നുന്നു അങ്ങോട്ട് തന്നെയാവാന്ന്. നീ ഇപ്പൊ ഉടനെ ചന്ദനച്ചോലയിലേക്കൊന്നും പോണ്ട. ആവശ്യമില്ലാതെ പൊല്ലാപ്പനൊന്നും നിൽക്കണ്ട. അല്ല ഏട്ടാ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്ക് പോണം. നാളെ തന്നെ ഞാൻ പോവും. ഈ അവസ്ഥയിൽ കുറച്ചൊന്നും മാറി നിൽക്കണം. പിന്നെ പോകുമ്പോ ഞാൻ അനുമോനെയും കൊണ്ടുപോകുന്നുണ്ട്. അനുമോനെ? അതെന്തിനാ? എന്ത് വിശ്വസിച്ചാ ഞാൻ അവനെ ഇവിടെ നിർത്തുക? അവനും പോരട്ടെ എനിക്കൊപ്പം. അതല്ല മോനു, നാളെ ഞാൻ അവന് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകാന്ന് വെച്ചിരിക്കുക. ഡോക്ടറെ കാണിക്കാനോ? അതെ, നീ ശ്രദ്ധിച്ചില്ലേ? ആകെ വിമിഷ്ടപ്പെട്ട അവനിവിടെ നിൽക്കുന്നത്. വല്യച്ചെന്നും വല്യമ്മയെന്നും വിളിക്കുന്നതിൽ പോലും പഴയൊരു അടുപ്പം ഫീൽ ചെയ്യുന്നില്ല. എല്ലാരും അവന്റെ കണ്ണിലിപ്പോ അന്യരാ. പിന്നെ ആ വിജയനെ പോലുള്ളവരോടൊപ്പം പോയി കഷ്ടപ്പെട്ടും പേടിച്ചും ഒക്കെ കഴിഞ്ഞ അനുഭവം ഉണ്ടായതുകൊണ്ട് നമ്മുടെ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ എങ്ങോട്ട് ഓടിപ്പോവാതെ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ പഴയ അനുമോനല്ല അവൻ. അവന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുന്നതുവരെ ട്രീറ്റ്മെന്റ് തുടരണം. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നാളെ ഡോക്ടറെ കണ്ടിട്ട് പോവാലോ. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിന് മാറ്റമില്ല. സത്യത്തിൽ എന്റെ ഹാർട്ട് പടപെടാന്ന് ഇടുക്കായിരുന്നു. ഇത്ര പെട്ടെന്ന് അകത്ത് കയറാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എല്ലാം എന്റെ ചക്കര തമ്പുരുമോള് കാരണമാ. മോൾ ഇത്രയും ബോൾഡായിട്ട് മോഹനോട് സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല മമ്മി. ഇതിന് മമ്മിയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നിരിക്കും. മമ്മി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അവനെ, ആ അനുമോനെ ഞാൻ തന്നെ ഇവിടുന്ന് പുറത്താക്കി തരാം. എന്നാലും അവന്റെ വല്ലാത്തൊരു ജാതകം തന്നെ. നമ്മൾ അത്രയൊക്കെ കരുതലെടുത്തിട്ടും കറങ്ങി തിരിഞ്ഞവൻ ഇവിടെ തന്നെ എത്തി. ഓർമ്മയും വെളിവും ഇല്ലാതിരുന്നിട്ടും മോഹൻ സാറേന്നും വിളിച്ചോണ്ട് അവൻ അങ്ങേരുടെ മുമ്പിൽ തന്നെ ചെന്ന് ചാടിയത് കണ്ടില്ലേ. ഞാൻ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് റൂമിന് വെളിയിൽ ഇറങ്ങുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ ഒരു ചമ്മല്. എന്തിന്? അങ്ങനെ ഒതുങ്ങാൻ നിന്നാ നമ്മളെ എല്ലാവരും കൂടി ഒതുക്കിക്കളയും. ഒരു കാരണവശാലും നമ്മൾ അതിന് ഇട കൊടുക്കരുത് മമ്മി. ആ ചെക്കന് ബോധം വീഴുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വന്നാ മതിയായിരുന്നു. മമ്മിയൊന്ന് സമാധാനമായിട്ടിരിക്കെ. നമ്മൾ വിചാരിച്ചത്ര കോളുകളൊക്കെ ഒന്നും ഉണ്ടാവാതെ ഇവിടം വരെ എത്തിയല്ലോ. ഇനി ഇങ്ങനത്തെ ചീപ്പ് ഏർപ്പാടൊന്നും വേണ്ട. കയറി കൃത്യമായിട്ട് വെട്ടേണ്ടടുത്ത് തന്നെ വെട്ടി വീഴ്ത്തണം നമുക്ക്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാ ഇനി വേണ്ടത്. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ കൈയും കെട്ടി നിന്ന് ആസ്വദിച്ച ഓരോരുത്തരുടെയും വീഴ്ച എന്റെ കൈകൊണ്ടായിരിക്കും. എന്നെ നോവിച്ചതിന്റെ ഫലം അനുഭവിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും. പത്മിനിയുടെ പകയുടെ ചൂടെന്താണെന്ന് ഇവിടെയുള്ളവർ അറിയാൻ പോകുന്നതേയുള്ളൂ. തീയിൽ കിടന്ന് വെന്തുരുകും എല്ലാവരും. കാണിച്ചു കൊടുക്ക പത്മിനിയുടെ പകയുടെ ചൂടെന്താണെന്ന് ഇവിടെയുള്ളവർ അറിയാൻ പോകുന്നതേയുള്ളൂ. തീയിൽ കിടന്ന് വെന്തുരുകും എല്ലാവരും. കാണിച്ചു കൊടുക്ക പറ്റാത്തത്. പത്മിനി എന്ന് പേരുള്ള ആ മാഡത്തിനും മാഡത്തിന്റെ മമ്മയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്നോട് സ്നേഹമാ. ബാക്കിയുള്ളവര് വല്യച്ച വല്യമ്മ എന്നൊക്കെ വിളിപ്പിക്കുന്നു, മുത്തശ്ശി എന്ന് വിളിപ്പിക്കുന്നു.
പക്ഷെ ഞാൻ പെൺകുട്ടിയാണെന്ന് മാത്രം വേറെ ആരോടും പറയരുതെന്നും പറയുന്നു. മോഹൻ സാർ അറിഞ്ഞ എന്തായിരിക്കും കുഴപ്പം? ആ പത്മിനി മേഡം എന്തിനാ എന്നെ കൊല്ലണേ? ഈശ്വര, ഒന്നും മനസ്സിലാവണില്ലല്ലോ. അനുമോനെ, മോനെന്താ? മോന്റെ അമ്മ നക്ഷത്രത്തോട് വർത്താനം പറയാണോ? അമ്മ നക്ഷത്രത്തിനോട് വർത്താനം പറയേ? എന്തിന്? മോന്റെ ഓർമ്മശക്തി പോകുന്നതിന് മുമ്പ് ആകാശത്തെ നക്ഷത്രത്തെ നോക്കി വർത്താനം പറയായിരുന്നു. ആ കൂട്ടത്തില് നിന്റെ അമ്മയെ കാണാമായിരുന്നു. നേരാണോ? അതെ മോനെ, അതിലൊരു നക്ഷത്രം നിന്റെ അമ്മയാണ്. എന്റെ അമ്മ ആ കൂട്ടത്തിലുണ്ടോ? ഏതാ എന്റെ അമ്മ? അമ്മേ, ഞാൻ നിന്റെ അടുത്ത് വരും നമ്മുടെ മോളെ കാണാൻ. എനിക്ക് കാണണം അവളെ. കൂടെ എന്റെ ഈ അനുമനും ഉണ്ടാവും. ഇവനെ ഇവിടെ നിർത്താൻ പറ്റാത്തോണ്ടാ അന്നൊരിക്കല് ഞാൻ വന്നപ്പോ ഇവനും ഉണ്ടായിരുന്നു എന്റെ കൂടെ. നീ കണ്ടു കാണുമായിരിക്കും. പാവം, ഒരു ആക്സിഡന്റില് ഓർമ്മ നഷ്ടപ്പെട്ടതായി അവന്. എന്തൊക്കെ അസമത നടന്നിരിക്കുന്നേ? ഇതൊക്കെ അറിയായിരുന്നിട്ടും താനന്ത എന്നോട് പറയായിരുന്നേ? അതിന് അനുമോൻ ആൺകുട്ടിയല്ലെന്നും അനുമോളാണെന്നും മോഹന്റെ മോളാണെന്നും ഒക്കെ ചന്ദ്രട്ട് ഇപ്പോഴല്ലേ എന്നോട് പറഞ്ഞെ? അതറിഞ്ഞ എന്റെ വെപ്രാളത്തിലായിപ്പോയി ഞാൻ. ഇതിനിടയ്ക്ക് ഇക്കാര്യം ഓർത്തതുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? അനുമോനെയും കുട്ടി മോനും അങ്ങോട്ട് ചെന്നാ ആകെ കുഴപ്പമാകില്ലേ? ആ നാട്ടിലാരെങ്കിലും തിരിച്ചറിഞ്ഞാല്, അതും അല്ലെങ്കിൽ ആ നന്ദനെ എങ്ങാൻ മോഹൻ അവിടെ വെച്ച് കണ്ടാല്. എന്തിനാ ചന്ദ്രട്ട് ഇത് മറച്ചു വെക്കണേ? ഉള്ള സത്യം മോഹനോട് തുറന്നു പറഞ്ഞാലോ? തനിക്കെന്താ വട്ടായോ? മോഹന്റെ കുടുംബജീവിതം ഇതേ കൂടുതൽ എന്ത് തകരാനാ? പത്മിനി ഇറങ്ങി പോവായിരിക്കും, പോണെങ്കി ഇങ്ങ് പോട്ടെ എന്ന് വെക്കണം. അവന്റെ കുടുംബജീവിതം തകരുന്നതിലല്ല, വേറെ പ്രശ്നങ്ങളില്ലേ? പത്മിനി പോണെങ്കി പോട്ടെ എന്ന് വെക്കാം, പക്ഷെ തമ്പുരു അവന്റെ കുടുംബജീവിതം തകരുന്നതിലല്ല, വേറെ പ്രശ്നങ്ങളില്ലേ? പത്മിനി പോണെങ്കി പോട്ടെ എന്ന് വയ്ക്കാം, പക്ഷെ തമ്പുരു. അനുമോളെ കിട്ടുമ്പോ മോഹന് തമ്പുരുവിനെ നഷ്ടപ്പെടും, അതവന് താങ്ങാൻ പറ്റുമോ? മാത്രമല്ല, ഇതറിഞ്ഞ പത്മിനി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അനുമോളെ കൊന്നിട്ട് അവള് ജയിലിൽ പോവും. എന്തും ചെയ്യാൻ അവള് മടിക്കില്ലാന്ന് ഇപ്പൊ ഉറപ്പായില്ലേ? പച്ച പാതിരയ്ക്ക് അനുമോനെ ആരും അറിയാതെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി ഒരു ക്രിമിനലിനെ ഏൽപ്പിച്ചുകൊടുക്കാൻ മടിക്കാത്തവളാ. എന്തുകൊണ്ടും ആരും ഒന്നും അറിയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. എന്നാ പിന്നെ എല്ലാ കാര്യവും അനുമോനോട്, അല്ല അനുമോളോട് തുറന്നു പറഞ്ഞാലോ? അതുകൊണ്ട് ഇപ്പൊ എന്ത് പ്രയോജന ഉള്ളത്? അല്ല, കാര്യങ്ങൾ മനസ്സിലായ അവള് പിന്നെ എങ്ങോട്ട് ഓടിപ്പോവില്ലല്ലോ. ഇത് അവളുടെ വീടാണെന്നുള്ളൊരു കരുതല് അവക്കും ഉണ്ടാവില്ലേ? എന്നെന്താ ഉറപ്പ്? ഒന്നും ഓർമ്മയില്ലാത്ത ഈ അവസ്ഥയില് എല്ലാം പറഞ്ഞാലും നേരെ വിപരീതായിട്ടാ മനസ്സിൽ തോന്നണമെങ്കിലോ? ഇപ്പൊ തന്നെ നമ്മളൊക്കെ അവൾക്ക് അന്യരാ. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ എല്ലാരും കൂടി ഉള്ള സമയത്ത് വല്ലതും വായിന്ന് വീണാല് അതോടെ തീരുമല്ല. അതും ശരിയാ. ഞാനിന്ന് അവന്റെ അമ്മയുടെ സാരി അവന്റെ മുറിയിൽ കൊണ്ടുവച്ചു. അത് അവന്റെ അമ്മയുടേതാണെന്ന് പറഞ്ഞു നോക്കി, പക്ഷെ അവനൊന്നും ഓർമ്മ വന്നില്ല. താൻ എന്തൊക്കെ അബദ്ധമായി കാണിച്ചു കൂട്ടുന്നേ? മോഹനോ പത്മിനിയോ തമ്പുരുവോ അത് കണ്ടാലുണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ മണ്ടത്തരങ്ങളും ചെയ്തു വെച്ചിട്ടേ പറയൂ.
എന്ന ചെയ്യുന്നതിന് മുമ്പ് കമാന രക്ഷം പറയേയില്ല. അത് ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല ചന്ദ്രേട്ട. അനുമോള് വേണ്ട, അനുമോനെന്ന് തന്നെ പറഞ്ഞാൽ മതി. അതെ, അനുമോൻ നമ്മളെയൊക്കെ ഒരു പരിചയമില്ലാത്തവരെ പോലെ നോക്ക് സംസാരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോ സഹിക്കണില്ല. എങ്ങനെയെങ്കിലും അവന് ഓർമ്മശക്തി തിരിച്ചു വന്നാലോ എന്നോർത്ത് ഞാൻ ഓരോന്ന് കാണിച്ചു പോയതാ. എന്നാലും അത് വേണ്ടായിരുന്നു. ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ട. നാളെ നേരം വിളിക്കുമ്പോ പുതിയ എന്ത് പ്രശ്നം ഉണ്ടാവും പോണേന്നാ ഇപ്പൊ എന്റെ പേടി. മമ്മി, അനുമോനെ കാണാനില്ല. കാണാനില്ലേ? അവൻ അവിടെ എവിടെയെങ്കിലും കാണും. അതോ പിന്നെ വട്ടുപിടിച്ച് ഓടിപ്പോയോ? അങ്ങനെ അവൻ ഒറ്റയ്ക്ക് ഓടിപ്പോയതാകാൻ വഴിയില്ല. അതെന്താ? അവനെ മാത്രമല്ല, മോഹനെയും കാണാനില്ല. ഓ, പിന്നെ ആ ചെക്കനെയും കൂട്ടി മുങ്ങിയല്ലേ. ഇത്തവണ എങ്ങോട്ടാണാവോ യാത്ര? ആരോടും ഒന്നും പറയാതെയാ പോയിരിക്കുന്നത്. താഴെ അതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. ചർച്ച? അതൊക്കെ നമ്മളെ കാണിക്കാനുള്ള അടവാ. അവരാരും ഒന്നും അറിഞ്ഞിട്ടില്ലാന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള വെറും അടവ്. പക്ഷെ ഇത്തവണയോടെ അങ്ങേരുടെ ഈ ഒളിച്ചുപോക്ക് ഞാൻ അവസാനിപ്പിക്കും. വീടില്ല, ഞാൻ കണ്ടുപിടിക്കും. അങ്ങേരുടെ കള്ളക്കളി കണ്ടുപിടിച്ച് എല്ലാവരുടെ മുമ്പിൽ പൊളിച്ചടുക്കും ഞാൻ. സിംപ്റ്റംസ് വെച്ച് അനുവിന് എവിടെയൊക്കെയോ സ്കാറ്റേർഡ് ആയ ചില ഓർമ്മകൾ ഫ്ലാഷായി വരുന്നുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. ഞാനും മോഹനും അനുവും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് തന്റെ വീട്ടിലേക്ക്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? അപ്പോ അവരൊന്നായോ? അപ്പോ സാറല്ലേ അറിഞ്ഞോ?